കേരളത്തിൽ മുതലയും ചീങ്കണ്ണിയും ഉണ്ടോ? അതോ ഈ മുതല ചീങ്കണ്ണി എന്ന് പറയുന്നവ ഒരേ ജീവിയാണോ, അല്ല ഇവ രണ്ട് തരം ജീവികളാണോ? പലർക്കുമുള്ള സംശയമാണ്, എനിക്കും ഉണ്ടായിരുന്ന സംശയമാണ്. എന്തായാലും അതിന്ന് ക്ലിയർ ചെയ്യാം. കേരളത്തിൽ മുതല, ചീങ്കണ്ണി എന്നൊക്കെ വിളിക്കുന്ന പലതരം ജീവികളില്ല, ആകെ ഒരു തരം ജീവിയേ ഉള്ളൂ. അതിന് വേണമെങ്കിൽ മുതല എന്ന് വിളിക്കാം, ചീങ്കണ്ണി എന്ന് വിളിക്കാം. സംശയം വീണ്ടും ബാക്കിയുണ്ടാവും, എങ്കിലും നമുക്കത് ക്ലിയർ ചെയ്യാം. മുതല എന്ന് പറയുന്നത് വലിയ വീർത്ത യമണ്ടൻ സാധനം, മനുഷ്യരെയൊക്കെ അങ്ങ് വിഴുകുന്ന, നമ്മുടെ പുരാണ കഥകളിലൊക്കെ കാണിക്കുന്ന, കേട്ടിരിക്കുന്ന, പല കഥകളിലും പറയുന്ന സാധനമാണ് മുതല. കണ്ണീരും ഒക്കെ നമ്മൾക്ക് കേട്ട് പരിചയമുണ്ട്. മുത കുരങ്ങനെ കൊണ്ട് ഹൃദയം എടുക്കാൻ വേണ്ടി പോവുകയൊക്കെ ചെയ്ത മണ്ടച്ചാരായിട്ടുള്ള ഒരു മുതലയെ പറ്റിയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതല്ല, ചീങ്കണ്ണി എന്ന് പറയുന്നതാണ് ഇത് വലിയ ഒരു ജീവി എന്ന് കരുതുന്ന ചിലരുണ്ട്. ചിലർ പറയും ചീങ്കണ്ണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീർത്ത വളരെ കൊള്ളി പോലെയുള്ള, അല്ലെങ്കിൽ ഒരു പട്ടിക കഷ്ണത്തിൽ ഈർച്ചയുള്ള, മൂർച്ചയുള്ള, ഈർച്ചവാൾ പോലെയുള്ള, ആണിതറിച്ചതുപോലെയുള്ള വായയുള്ള ഒരു ജീവിയാണ് അത് എന്ന് പറയും. ചിലർ പറയും യു ആകൃതിയിൽ, വി ആകൃതിയിലൊക്കെ വീർത്ത മുഖമുള്ള, തലയുള്ള ജീവിയാണ് മുതല എന്ന് പറയും. എന്തായാലും ആകെ കൺഫ്യൂഷനാണ്. തൽക്കാലം നമുക്ക് ഇവ ഏതാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കാം. നൈൽ നദിയിലെ പല്ലി എന്ന അർത്ഥം വരുന്ന ഒരു ഗ്രീക്ക് പ്രയോഗത്തിൽ നിന്നാണ് ക്രോക്കഡൈൽ എന്ന് പറയുന്ന വാക്ക് വരുന്നത്. ഭൂമിയിൽ യൂറോപ്പും അന്റാർട്ടിക്കയും ഒഴികെയുള്ള ഒരുവിധ എല്ലാ ഭൂഖണ്ഡത്തിലും കാണപ്പെടുന്ന ഒരു ഒരു ഇനം ആണ് ക്രോക്കഡൈലസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ട ജീവികൾ. അതേസമയം അമേരിക്കയിൽ മാത്രം കാണുന്ന ഒരു ജീവിയുണ്ട്, അലിഗേറ്റർ എന്നാണ് അതിന് പേര്. അപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ കൂടാതെയും ബാക്കി 7 ജനുസുകളായിട്ട് ഭൂമിയിൽ പലതരത്തിലുള്ള, പല രൂപത്തിലുള്ള ഈ മുതലയെന്നോ ചീങ്കണ്ണിയെന്നോ വിളിക്കാവുന്ന ജീവിയുണ്ട്. അതിൽ ഇന്ത്യയിൽ വേറൊരു ഇനം കൂടിയുണ്ട്, ക്രോക്കഡൈലസ് കൂടാതെ ഗവ്യൽ എന്ന് പറയുന്ന, ഗവ്യാലിസ് എന്ന് പറയുന്ന ജനുസിൽപ്പെട്ട ഒരു ജീവി കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആകെയുള്ളത് ക്രോക്കഡൈലസിലുള്ള 2 ഇനം മുതലകളോ ചീങ്കണ്ണിയോ എന്ന് പേര് വിളിക്കാവുന്നവയും ഗവ്യാലിസിലുള്ള ഒരു ഇനവും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭൂമിയിൽ മറ്റ് സ്ഥലങ്ങളിൽ ഉള്ള പലതരത്തിലുള്ള 9 ജനുസുകളിലായിട്ട് 25 ഇനത്തോളം ഈ മുതല ചീങ്കണ്ണിമാരുണ്ട്. അതിൽ അവയൊക്കെ പലതരത്തിലുള്ള ചിത്രങ്ങളും വിദേശ വീഡിയോ ചാനലുകളിലും ഒക്കെ നമ്മൾ കണ്ട് പരിചയമുള്ളത് കൊണ്ട് നമുക്ക് ആകെ കൺഫ്യൂഷനാണ്. ചിത്രകാരന്മാരും അതുപോലെ തന്നെ പലതരത്തിലുള്ള ചിത്രങ്ങൾ വരക്കും. അവ മുതലയെന്നും ചീങ്കണ്ണിയെന്നും ഒക്കെ പേരിട്ടുകൊണ്ട് പലതരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവും. കാർട്ടൂൺ സ്ട്രിപ്പുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആകെ കൺഫ്യൂഷനാണ്. ബാക്കിയുള്ള 6 ജനുസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ വടക്കേ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ മാത്രം കാണുന്നതാണ് ഗവ്യാലിസ് എന്ന ഒരു തരം. അതുകൂടാതെ ബ്രസീൽ, ഇക്വഡോർ തുടങ്ങിയ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിൽ മാത്രം കാണുന്ന ഒരു കെയ്മൻ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആഫ്രിക്കയിൽ മാത്രം കാണുന്ന സിത്തോപ്, ഓസ്റ്റിയോലിമസ്, പാലിയോസൂച്ചസ് എന്നീ 3 ഇനങ്ങൾ ആഫ്രിക്കയിൽ മാത്രമാണ് കാണുന്നത്. ഇതുകൂടാതെ ഇന്തോനേഷ്യ, മലേഷ്യ ഭാഗങ്ങളിൽ മാത്രം കാണുന്ന ടോമിസ്റ്റമ എന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. ഇവയെല്ലാവരും കൂടി 9 ജനുസുകളിലായിട്ടാണ് ലോകത്തെങ്ങുമുള്ള ഈ ഉരഗം ഉള്ളത്. അപ്പോൾ ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞ ക്രോക്കഡൈലസിലും ഉണ്ട്, ഗവ്യാലിസിലും ഉണ്ട്. അപ്പോൾ ഗവ്യാലിസിലുള്ള ഇനത്തെ ഒന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വളരെ നല്ലതാണ്. നമ്മൾ പറഞ്ഞു അത് വടക്കേ ഇന്ത്യയിലും നേപ്പാളിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഭൂട്ടാനിലും മാത്രമേ ഇവയുള്ളൂ. പ്രധാനമായിട്ട് കാരണം ഇവ ഗംഗ, മഹാനദി, ബ്രഹ്മപുത്ര തുടങ്ങിയ നദികളിൽ മാത്രം കാണുന്നവയാണ്. അവയുടെ കൈവഴികളിലും അവയുടെ അവ കടന്നു പോകുന്ന പ്രദേശങ്ങളിലും മാത്രമുള്ള ശുദ്ധജലത്തിൽ വളരുന്ന ഒരു തരം മുതലയോ എന്താ വിളിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചീങ്കണ്ണിയോ എന്ന് വിളിക്കാവുന്ന സാധനം ഇതിന്. പക്ഷേ മീൻ മുതല എന്നാണ് നമ്മൾ മലയാളത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്നത്. പ്രധാന കാരണം ഇത് മീനാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഭക്ഷണം. നീണ്ട വായിൽ 119 പല്ലുകളുണ്ടാവും. കോർത്ത് പിടിച്ചതുപോലെ അവയിൽ കുടുങ്ങുന്ന മീനുകളെയാണ് ഇവ പ്രധാനമായിട്ടും ഭക്ഷണമാക്കുന്നത്. എങ്കിലും ഈ പറഞ്ഞ നദി കടന്നു പോകുന്ന വലിയ ജന മേഖലകളിലുമൊക്കെ ഇവയെക്കൊണ്ടുള്ള ശല്യം വളരെ അപൂർവമായിട്ട്, മനുഷ്യർക്ക് ശല്യം അപൂർവമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതായത് മനുഷ്യരെ ഉപദ്രവിക്കുന്ന തരമല്ല അത്. അപ്പോൾ അവയുടെ ഒരു പ്രത്യേക ഗവിയൽ എന്നാണ് അതിന് പേര്, ഗറിയൽ എന്നും വിളിക്കും. ഈ പേര് വരാനുള്ള ഒരു കാരണം ഇവയുടെ മൂക്ക്, നീണ്ട മൂക്കിൻ്റെ അഗ്രത്ത് ശക്തിയായിട്ട് കാറ്റ് ചീറ്റുന്ന, അല്ലെങ്കിൽ ശ്വാസം വിടുമ്പോൾ ചീറ്റിച്ച് ശബ്ദമുണ്ടാക്കുന്ന ഒരു കുടം പോലെയുള്ളൊരു ഭാഗമുണ്ട്, വീർത്ത ഭാഗം.
ഇത് ഹിന്ദിയിൽ ഖറ എന്ന് പറഞ്ഞാൽ കുടം എന്നാണ്, മൺകുടം എന്നാണ് അർത്ഥം. അതുകൊണ്ട് ആ ഒരു രൂപസാദൃശ്യം കൊണ്ട് വന്ന പേരാണ് ഗവിയൽ അല്ലെങ്കിൽ ഗെറിയൽ. ഇവ ഗവിയാലിസ് ഗാംഗെറ്റിക്കസ് എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇത് ഉത്തരേന്ത്യയിൽ മാത്രമേ ഉള്ളൂ, കേരളത്തിലില്ല. ക്രൊക്കോഡൈലസ് വിഭാഗത്തിലെ ഇന്ത്യയിൽ രണ്ടിനുമാണ് ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ആ ക്രൊക്കോഡൈലസ് പലുസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ഇനവും ക്രൊക്കോഡൈലസ് പോറസസ് എന്ന് പറയുന്ന വേറൊരിനവും. ഇതിൽ ക്രൊക്കോഡൈലസ് പലുസ്ട്രീസ് എന്ന് പറയുന്ന ഇനമാണ് ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഉള്ളത്. അവ ശുദ്ധജലത്തിൽ വളരുന്നവയാണ്. തടാകങ്ങൾ, നദികൾ, ചതുപ്പ് പ്രദേശങ്ങൾ എന്നിവയിൽ മാത്രം കാണുന്നവയാണ്. അതത്ര വലിപ്പമുള്ളതൊന്നല്ല. നമ്മുടെ കേരളത്തിൽ നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ. ഇവക്ക് അതുകൊണ്ട് തന്നെ മാർഷ് ക്രോക്കഡൈൽ എന്ന് പേരുണ്ട്, ശുദ്ധജല മുതലകൾ എന്ന് പേരുണ്ട്. ഇതിന് മകർ ക്രോക്കഡൈൽ എന്ന് പേരുണ്ട്. മകർ ക്രോക്കഡൈൽ എന്ന് വിളിക്കാനുള്ള കാരണം സമുദ്രദേവനായിട്ടുള്ള വരുണൻ്റെ വാഹനമായിട്ടുള്ള മകരം എന്ന് പറയുന്ന ഒരു ജലജീവിയുണ്ട്, അതിനോട് സാമ്യമുള്ളതാണ് മുതല എന്നുള്ളതുകൊണ്ടാണ് ഇതിന് മകര ക്രോക്കഡൈൽ എന്ന് മുതല എന്ന് പേരിട്ടത്, അല്ലെങ്കിൽ മകർ ക്രോക്കഡൈൽ എന്ന് പേര് വന്നത്. ക്രൊക്കോഡൈലസ് പോറസസ് എന്ന് പറയുന്ന വിഭാഗം കേരളത്തിലില്ല. വളരെ വർഷങ്ങൾക്ക് ഇടയിലൊന്നും ഇതുവരെ അതിനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് സാധാരണയായിട്ട് കണ്ടൽക്കാടുകളും അതുപോലെയുള്ള ഉപ്പുവെള്ളം കയറിക്കിടക്കുന്ന കായലുകളിലും ഒക്കെ മാത്രമുള്ള, സമുദ്രത്തിലുമൊക്കെ കാണുന്ന വലിയ വളരെ വലിപ്പമുള്ള മുതലകളാണ്. ഇവയെ കായൽ മുതല എന്ന് മലയാളത്തിൽ പേര് വിളിച്ചിരുന്നു. ഇവ മനുഷ്യരെയൊക്കെ വിഴുങ്ങുന്ന വലിയ ജീവിയാണ്. 1000 കിലോയോളം ഭാരമുണ്ടാകുന്ന, 6 മീറ്ററോളം നീളമുണ്ടാകുന്ന ഉരഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഉരഗമായിട്ട് കണക്കാക്കുന്ന കായൽ മുതലകളാണ്. പക്ഷേ വർഷങ്ങളായിട്ട് കേരളത്തിൽ അവയെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആകെ ക്രൊക്കോഡൈലസ് പലോറിസ് എന്ന് പറയുന്ന ഒറ്റൊരിനം മാത്രമേ നമ്മുടെ ഇവിടെ ഉള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ചീങ്കണ്ണിയെന്നോ മുതലയെന്നോ ഇഷ്ടമുള്ള പേര് വിളിക്കാം. എന്ത് വിളിച്ചാലും ഒറ്റൊരു ജീവി മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പോഴുള്ളത് സ്വാഭാവികമായിട്ട് അവ കാണപ്പെടുന്നത് പ്രധാനമായിട്ടും പറമ്പിക്കുളം, ചാലക്കുടിപ്പുഴ, ഇടമലയാർ, ചിന്നാർ, വയനാട്ടിലെ കബനി തുടങ്ങിയ പ്രദേശങ്ങളിൽ മാത്രമാണ്. അല്ലാതെ അപൂർവമായിട്ട് എവിടെയൊക്കെയോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചില മുതല വളർത്തു കേന്ദ്രങ്ങളിൽ നിന്ന് ചാടി ചില ഡാമുകളുടെ റിസർവോയറുകളിലെത്തിയിട്ടുണ്ട് എന്ന് മാത്രം. അലിഗേറ്ററുകളാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അലിഗേറ്റർ എന്ന് പറയുന്നത് അമേരിക്കയിൽ മാത്രം കാണുന്ന ജീവിയാണ്. ഇവയെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമായിട്ട് പറയുന്നത് അലിഗേറ്ററുകളുടെ മുൻഭാഗം യു ആകൃതിയിലും ക്രൊക്കോഡൈലുകളുടെ മുൻഭാഗം വി ആകൃതിയിലുമായിരിക്കും കൂർത്തിരിക്കും എന്നാണ്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ കേരളത്തിൽ കാണുന്ന ക്രൊക്കോഡൈലുകൾ, കാണുന്ന ഏക ക്രൊക്കോഡൈലിൻ്റെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രൊക്കോഡൈലുകളുടെ മുഖത്തിൻ്റെ ആകൃതി യു ആകൃതിയിലോ വി ആകൃതിയിലോ എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത വിധത്തിലാണ്. വേണമെങ്കിൽ യു ആകൃതിയാണെന്ന് പറയാം. അലിഗേറ്ററിനോട് മുഖസാദൃശ്യം ഉള്ളതുകൊണ്ട് വീണ്ടും അവിടെ കൺഫ്യൂഷൻ വരും. അപ്പോഴും നമ്മളെ സഹായിക്കാനുള്ള, അലിഗേറ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ട് ക്രൊക്കോഡൈലുകളെ തിരിച്ചറിയുന്നത് അവയുടെ താടിയിലുകളിലെ പല്ലുകൾ പുറമെ കാണുന്ന ഒരു പ്രത്യേകതയാണ്. അലിഗേറ്ററുകളുടെ കീഴ്താടി മേൽത്താടിയേക്കാളും ചെറുതാണ്. അതുകൊണ്ട് കീഴ്ത്താടിയിലെ പല്ലുകൾ നമ്മൾ വായ അടച്ചു പിടിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല. അതായത് മേൽത്താടി കൊണ്ടത് മൂടിയിരിക്കും. എന്നാൽ നമ്മൾ ക്രൊക്കോഡൈലസ് എന്ന് പറയുന്ന മുതലകളുടെ മേൽത്താടിയും കീഴ്ത്താടിയും ഏകദേശം ഒരേ വലിപ്പമായതുകൊണ്ട് തന്നെ താഴെയും മുകളിലുമുള്ള പല്ലുകൾ പരസ്പരം കോർത്ത് പിടിച്ചതുപോലെ നമുക്ക് കാണാൻ പറ്റും. അതാണ് അലിഗേറ്ററിൽ നിന്നും ക്രൊക്കഡൈലുകളെ തിരിച്ചറിയാനുള്ള ഒരു മാർഗം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.